ഹായ് ഫ്രണ്ട്സ്, ആ പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനു മുമ്പായിട്ട് നമ്മൾ ഒത്തിരി ദിവസമായി നമ്മൾ വീട് ഇട്ടിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഭയങ്കര മഴയാണ്. നമ്മളിപ്പം ഷൂട്ട് ചെയ്യാൻ കയറുന്ന സമയത്ത് അപ്പോൾ തന്നെ മഴ പെയ്യും, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ലേറ്റ് ആകുന്നത്. അപ്പോൾ നമ്മുടെ മഴയൊക്കെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് പറയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർ ഡിസ്പെൻസറാണ്. അപ്പോൾ നമുക്ക് പല രീതി നമുക്ക് ചെയ്യാൻ പറ്റും. മോട്ടർ വെച്ച്, അതുപോലെ തന്നെ പൈപ്പൊക്കെ വെച്ച് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ വെള്ളം വരുന്ന രീതി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിലും അതുപോലെ തന്നെ നമ്മൾ സിറിഞ്ചും വെച്ച് ഒരു സിമ്പിളായിട്ടൊഴിയുള്ള വാട്ടർ ഡിസ്പെൻസറാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബും ചെയ്തേക്കുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ ചെക്കി നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടുക. ഇനി ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വാട്ടർ ഡിസ്പെൻസർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു സിറിഞ്ചാണ്. ഇതുപോലൊരു കുഞ്ഞ് സിറിഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറിഞ്ച് നമ്മുടെ ഈ ഒരു ബോട്ടിലിൻ്റെ അകത്തോട്ട് നമുക്ക് ഇങ്ങനെ വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് നമുക്കിങ്ങനെ തുറന്നെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു ഹോൾ ഇട്ടെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതുപോലൊരു ഡ്രില്ലർ എടുത്തതിന് ശേഷം ഇങ്ങനെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഹോൾ ഇട്ടെടുക്കാം. പക്ഷേ അപ്പോൾ നമ്മുടെ ഈ ഒരു അടപ്പിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ ഹോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിറിഞ്ച് നമുക്ക് നല്ലപോലെ തന്നെ നമുക്ക് കയറ്റുന്ന സമയത്ത് ഇത് ടൈറ്റായി തന്നെ ഇരിക്കണം. അതിനുശേഷം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറിഞ്ചിൻ്റെ ഈ ഒരു പിസ്റ്റൺ നമുക്ക് ഊരണം. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള ഒരു ആർസോ ബ്ലേഡ് എടുത്തതിന് ശേഷം അതിൻ്റെ ടോപ്പ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് നമുക്ക് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഈ ടോപ്പ് ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു സിറിഞ്ചിൻ്റെ ഈ ഒരു പിസ്റ്റൺ നമുക്ക് അതൊരു കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിധത്തിൽ നമുക്ക് വർക്ക് ചെയ്യണം. ഇതുപോലെ അതിനുശേഷം നമ്മുടെ ഈ ഒരു ബുഷ് നമ്മുടെ ഈ ഒരിനകത്തുള്ള ഹോള് ഇങ്ങനെ അടച്ചു വെച്ചേക്കുന്ന വിധത്തിൽ നമുക്ക് ഇരിക്കണം. എന്നാലേ ഇത് വർക്കാവത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ ഇങ്ങനെ ഊരിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു അടപ്പിനകത്ത് നമ്മൾ ഹോൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോളിനകത്തോട് നമ്മുടെ ഈ ഒരു സിറിഞ്ച് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് നമുക്ക് കയറ്റി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ചുറ്റിന് നമുക്ക് എന്തെങ്കിലും ഗ്ലൂ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിനകത്ത് ഗ്ലൂ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണങ്ങി സെറ്റായി വരണം. ഇനി നമുക്ക് ഈ കുപ്പിക്കകത്തോട് നമുക്ക് കുറച്ച് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തതിനകത്തോട്ട് നമുക്കിതിനകത്തോട്ട് നമുക്ക് ഈ ഒരു സിറിഞ്ചിൻ്റെ പിസ്റ്റൺ നമുക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് തിരിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു അടപ്പിനകത്തോട് ഇതങ്ങ് മുറുക്കി കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വാട്ടർ ഡിസ്പെൻസർ നമ്മൾ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ നമുക്കിത് തലതിരിച്ച് ഇങ്ങനെ പിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് വെള്ളമൊക്കെ പോകും, അത് കുഴപ്പമില്ല. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് സെറ്റായി വരുന്നതായിരിക്കും. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു പിസ്റ്റണിനകത്തോട് ഇങ്ങനെ ഞെക്കുമ്പോൾ വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളം വരുന്നത്. ഇതാണ് നമുക്ക് നമ്മുടെ സാധനം. അപ്പോൾ നമുക്ക് ഇത് ഞെക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൈയൊക്കെ ഇങ്ങനെ കഴുകാൻ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമ്മൾ ഇതിന് വർക്കിംഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിസ്റ്റൺ നമ്മൾ മണ്ടക്കോട്ട് പുഷ് ചെയ്യുമ്പം ഈ ഇവിടുത്തെ ഈ ബുഷ് കയറി ബിഷ് ഇങ്ങനെ പൊങ്ങും. അപ്പോൾ ആ സമയത്ത് ഈ വിടവിൽ കൂടെ നമ്മുടെ വെള്ളം വരും. അപ്പോൾ നമ്മൾ ഇത് വിടുന്ന സമയത്ത് ഈ ബുഷ് കയറി ഈ ഹോൾ അടയും. അപ്പോൾ നമ്മുടെ ഈ വെള്ളം അവിടെ തന്നെ നിൽക്കും. അതാണ് നമ്മൾ ഇതിനകത്തോടെ വരുന്ന വർക്കിങ്. ഇത് കാണാം, നല്ല സൂപ്പറായിട്ട് തന്നെ വെള്ളം വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വാട്ടർ ഡിസ്പെൻസറിൻ്റെ വീഡിയോയിലൊക്കെ ഇട്ടിപ്പെടുന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിലും അതുപോലെ തന്നെ സിറിഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നേ ഉള്ളൂ. അതുപോലെ നമ്മളിപ്പോൾ ഈ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഒരു കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുപ്പിയാണ്. അതിന് വരെ മുട്ടൻ കുപ്പിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രത്തോളം വെള്ളം നമുക്ക് ഇതിനകത്ത് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി നേരം നമുക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വെള്ളം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ ഇതിനകത്ത് ചെക്കുമ്പോൾ തന്നെ വെള്ളം വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തേക്കും. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി ഓൾ ആക്കി ഇടുക. എന്നാലും ഇതുള്ള വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത് വീഡിയോ കാണാം.